എല്ലാ കൂട്ടുകാർക്കും പി എസ് സി ഓൺലൈൻ സ്റ്റഡിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഭൂമിയെ നമ്മൾ കൂടുതൽ അടുത്തറിയുകയുണ്ടായി. ഇനിയും ഭൂമിയുമായി ബന്ധപ്പെട്ട മറ്റ് ചില പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ പഠിക്കുവാനുണ്ട്. ജ്യോഗ്രഫിയുമായി അല്ലെങ്കിൽ ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വളരെയേറെ കാര്യങ്ങളാണ് നമ്മൾ പി എസ് സിയുടെ ചോദ്യപേപ്പറിൽ അഭിമുഖീകരിക്കുന്നത്. അതിനായി എല്ലാവർക്കും പ്രയോജനകരമായ വീഡിയോയാണ് ഞങ്ങൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇനിയും അത്തരത്തിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ചോദ്യങ്ങൾ വേണമെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളോട് നിങ്ങൾക്ക് കമൻസ് മുഖേന ചോദിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഭൗമ ഉപരിതലം എന്ന് പറയുന്നത് പരിസ്ഥിതി ഉൾക്കൊണ്ടിരിക്കുന്ന നാല് മണ്ഡലങ്ങൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഭൗമ ഉപരിതലം എന്ന് പറയുന്നത് പരിസ്ഥിതി ഉൾക്കൊണ്ടിരിക്കുന്ന നാല് മണ്ഡലങ്ങൾ ചേർന്നാണ്. ഭൗമോപരിതലത്തിലെ നാല് മണ്ഡലങ്ങളാണ് സ്ഥലമണ്ഡലവും അന്തരീക്ഷ മണ്ഡലം, ജലമണ്ഡലം, ജീവമണ്ഡലം എന്നിവകൾ. ഭൗമോപരിതലത്തിലെ മണ്ഡലങ്ങളാണ് നാല് മണ്ഡലങ്ങൾ, സ്ഥലമണ്ഡലം അല്ലെങ്കിൽ ശിലാമണ്ഡലം, അതുമല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് പറയും. അന്തരീക്ഷ മണ്ഡലം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ രണ്ട്. മൂന്നാമത്തേത് ജലമണ്ഡലം അല്ലെങ്കിൽ ഹൈഡ്രോസ്ഫിയർ, ജൈവമണ്ഡലം അല്ലെങ്കിൽ ജീവമണ്ഡലം, ബയോസ്ഫിയർ. ഇങ്ങനെ നാല് മണ്ഡലങ്ങളായിട്ടാണ് നമ്മുടെ ഭൗമ ഉപരിതലത്തെ തിരിച്ചിരിക്കുന്നത്. ആദ്യ മണ്ഡലമായ സ്ഥലമണ്ഡലത്തിൽ അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിന് ഭൂവൽക്കവും മാന്റിലിൻ്റെ ഹരരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപരിമണ്ഡലവുമാണ് കാണപ്പെടുന്നത്. സ്ഥലമണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നത് ഭൂവൽക്കവും മാന്റിലിൻ്റെ ഹരരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപരിമണ്ഡലവും സ്ഥലമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിൽ കാണപ്പെടുന്നത്. ഭൗമ ഉപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ ആഴം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഭൂമിയിലെ എല്ലാ വൻകരകളും സമുദ്രങ്ങളും ഉൾക്കൊള്ളുന്നു. ഭൂമിയിലെ എല്ലാ വൻകരകളും സമുദ്രങ്ങളും ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് സ്ഥലമണ്ഡലം. ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 2500 കിലോമീറ്റർ ആഴത്തിലുള്ള ദ്രാവകാവസ്ഥയിലുള്ള പാളിയാണ് ആസ്തനോസ്ഫിയർ. ഭൗമ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 2500 കിലോമീറ്റർ ആഴത്തിലുള്ള ദ്രാവകാവസ്ഥയിലുള്ള പാളിയാണ് ആസ്തനോസ്ഫിയർ. ഈ ആസ്തനോസ്ഫിയറിൽ ഉണ്ടാകുന്ന ചലനമാണ് സ്ഥലമണ്ഡലത്തെ ചലിപ്പിക്കുന്നത്. സ്ഥലമണ്ഡലത്ത് അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിന് ചലനശേഷി ഉണ്ടാകാനുള്ള കാരണം ആസ്തനോസ്ഫിയറിൽ ഉണ്ടാകുന്ന ചലനമാണ്. ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 2500 കിലോമീറ്റർ ആഴത്തിലുള്ള ദ്രാവകാവസ്ഥയിലുള്ള ഒരു പാളിയാണ് ആസ്തനോസ്ഫിയർ. ഇപ്പോൾ സ്ഥലമണ്ഡലത്തെക്കുറിച്ച് നമുക്ക് ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇനി ഭൂമിയെ നമ്മൾ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ഭൂവൽക്കം, മാന്റിൽ, അകക്കാമ്പ് എന്നിങ്ങനെ. ഭൂമിയെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്, അത് ഭൂവൽക്കം, അകക്കാമ്പ്, മാന്റിൽ എന്നിങ്ങനെയാണ്. ഭൂമിയെ തിരിച്ചിങ്ങനെ ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്, മാന്റിൽ അഥവാ ബഹിരാവരണം, അകക്കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് ഈ മൂന്ന് രീതിയിലാണ്. എന്നാൽ നമ്മൾ ഭൗമോപരിതലത്തെ തിരിച്ചിരിക്കുന്നത് നാല് മണ്ഡലങ്ങളായിട്ടും ഇവ തമ്മിൽ മാറിപ്പോകരുത്. ഭൗമോപരിതലത്തിൽ തിരിച്ചിരിക്കുന്ന നാല് മണ്ഡലങ്ങളാണ് സ്ഥലമണ്ഡലം, അന്തരീക്ഷ മണ്ഡലം, ജലമണ്ഡലം, ജീവമണ്ഡലം അല്ലെങ്കിൽ ജൈവമണ്ഡലം എന്നിങ്ങനെ. ഭൂമിയെ തിരിച്ചിരിക്കുന്നത് മൂന്ന് മണ്ഡലങ്ങളായിട്ടും ഭൂവൽക്കം, മാന്റിൽ, അകക്കാമ്പ് എന്നിങ്ങനെ. ഭൂമിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭൂമിയുടെ ആഹത്തെ ഘടനയെക്കുറിച്ച് ഭൂമിയെ മൂന്ന് മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നതിനെ കൂടുതലായി നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി അടുത്ത രണ്ടാമത്തെ സ്ഥലമണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നതാണ് ഭൂമിയുടെ ആന്തരിക ഘടനയെല്ലാം സ്ഥലമണ്ഡലത്തിൽ വരുന്ന ഭാഗങ്ങളാണ്. ഇനിയാണ് അന്തരീക്ഷ മണ്ഡലം. സ്ഥലമണ്ഡലത്തിലാണ് വൻകരകളും സമുദ്രങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നത്, സ്ഥലമണ്ഡലത്തിലാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്തരീക്ഷം, അതായത് അന്തരീക്ഷ മണ്ഡലം, രണ്ടാമത്തെ മണ്ഡലമായ അന്തരീക്ഷ മണ്ഡലം അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ്. ഗുരുത്വാകർഷണത്തിന് വിധേയമായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ വാതക ആവരണമാണ് അന്തരീക്ഷമെന്ന് പറയുന്നത്. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നിർവചനമുണ്ട്, അതാണ് ഗുരുത്വാകർഷണത്തിന് വിധേയമായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ വാതക ആവരണത്തെ അല്ലെങ്കിൽ വാതക ആവരണത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണത്തിന് വിധേയമായിട്ട് ഭൂമിക്കുള്ള വാതക രൂപത്തിലുള്ള ആവരണമാണ് അന്തരീക്ഷം.
അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് നൈട്രജൻ. അതിൻ്റെ ശതമാന രൂപത്തിൽ പറഞ്ഞാൽ 78.084%. അന്തരീക്ഷത്തിൽ 78.084% നൈട്രജനാണ്. ഓക്സിജൻ്റെ അളവ് എന്ന് പറയുന്നത് 21%. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജനാണ്. രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ ഓക്സിജൻ ഉള്ളത്, 21%. ആർഗൺ മൂന്നാം സ്ഥാനം, 0.93%. കാർബൺ ഡയോക്സൈഡ് 0.345%. നിയോൺ 0.0018%. ഹീലിയം 0.00052%. ഓസോൺ 0.00006%. ഹൈഡ്രജൻ്റെ ലെവൽ എന്ന് പറയുന്നത് 0.00005%. ഇങ്ങനെയാണ് അന്തരീക്ഷത്തിലുള്ള മൂലകങ്ങളുടെ ശതമാന നിരക്ക്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ അളവ് ഈ രീതിയിലാണ്. ഒന്നുകൂടി ആവർത്തിക്കാം. ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് നൈട്രജൻ, 78.084%. രണ്ടാമതാണ് ഓക്സിജൻ, 21%. മൂന്നാമത് ആർഗൺ, 0.93%. കാർബൺ ഡയോക്സൈഡ് 0.0345%. നിയോൺ 0.0018%. ഹീലിയം 0.00052%. ഓസോൺ 0.00006%. ഹൈഡ്രജൻ 0.00005%. ഇവയിലാണ് അന്തരീക്ഷത്തിൽ കാണുന്ന മൂലകങ്ങളുടെ വർഗീകരണം ഇങ്ങനെയാണ്. ഇനി അന്തരീക്ഷമർദ്ദം, അതായത് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ വായുവിൻ്റെ ഭാരമാണ് അവിടുത്തെ മർദ്ദം എന്ന് പറയുന്നത്. അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത് ആ സ്ഥലത്തെ വായുവിൻ്റെ ഭാരം, ഒരു സ്ഥലത്തെ വായുവിൻ്റെ ഭാരത്തെയാണ് അവിടുത്തെ മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ മർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ വായുവിൻ്റെ ഭാരത്തെ കണക്കാക്കുന്നു. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകമാണ് മില്ലി ബാർ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള വായുവിൻ്റെ ഭാരം അളക്കുന്നതിനുള്ള ഏകകമാണ് മില്ലി ബാർ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷത്തിലുള്ള വായുവിൻ്റെ ഭാരം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. ബാരോമീറ്റർ കണ്ടെത്തിയത് ടോറിസെല്ലി എന്ന ശാസ്ത്രജ്ഞനാണ്, 1643. ബാരോമീറ്ററിലെ അളവ് പെട്ടെന്ന് കുറഞ്ഞാൽ കൊടുങ്കാറ്റിൻ്റെ സൂചനയാണ് കാണിക്കുന്നത്. ബാരോമീറ്ററിലെ അളവ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ചാണ് ഓരോന്നും നമ്മൾ, അല്ലെങ്കിൽ കാലാവസ്ഥയെ നമ്മൾ പ്രതിപാദിക്കുന്നത്. ബാരോമീറ്ററിലെ അളവ് പെട്ടെന്ന് കുറയുന്നത് കൊടുങ്കാറ്റിനെയും ബാരോമീറ്ററിലെ ഉയർന്ന അളവ് പ്രസന്നമായ കാലാവസ്ഥയാണ് കാണിക്കുന്നത്. ബാരോമീറ്ററിലെ അളവ് ഉയർന്നെങ്കിൽ പ്രസന്നമായ കാലാവസ്ഥയും, ബാരോമീറ്ററിലെ അളവ് കുറയുകയാണെങ്കിൽ അത് കൊടുങ്കാറ്റിനെയും കാണിക്കുന്നു. ഇനി അന്തരീക്ഷ പാളികളെയാണ് നമ്മൾ പഠിക്കുന്നത്. അന്തരീക്ഷ പാളികളെ പ്രധാനമായും രണ്ടായിട്ടാണ് വർഗീകരിച്ചിരിക്കുന്നത്. അന്തരീക്ഷത്തെ ഹോമോസ്ഫിയർ എന്നും ഹെറ്ററോസ്ഫിയർ എന്നും രണ്ട് മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. അന്തരീക്ഷത്തെ ആദ്യത്തെ മണ്ഡലമായ ഹോമോസ്ഫിയറിൽ കാണുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 90 കിലോമീറ്റർ ഉയരം വരെയുള്ള അന്തരീക്ഷ ഭാഗമാണ്. ഇത് മിശ്രിത വാതക പാളിയായിട്ടാണ് കാണുന്നത്. ഇതിനെയാണ് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 90 കിലോമീറ്റർ ഉയരം വരെയുള്ള അന്തരീക്ഷ ഭാഗമാണ് ഈ ഭാഗത്തെ, അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള പ്രത്യേകത മിശ്രിത വാതക പാളിയാണ് ഈ ഭാഗം. അതിനെയാണ് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മിശ്രിത വാതക പാളിയാണ്. അന്തരീക്ഷ ഊഷ്മാവിൻ്റെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ഹോമോസ്ഫിയറിനെ നാല് വ്യത്യസ്ത മണ്ഡലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അന്തരീക്ഷത്തിലെ ഊഷ്മാവിൻ്റെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹോമോസ്ഫിയറിനെ നാല് വ്യത്യസ്ത മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിങ്ങനെയാണ് അവ വർഗീകരിച്ചിരിക്കുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിങ്ങനെയാണ് അന്തരീക്ഷത്തെ നാല് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ഹോമോസ്ഫിയറിനെ നാല് മണ്ഡലങ്ങളായി വർഗീകരിച്ചിരിക്കുന്നത്. അന്തരീക്ഷവായുവിൻ്റെ 97% ഹോമോസ്ഫിയറാണ്. അന്തരീക്ഷവായുവിൻ്റെ 97% ഹോമോസ്ഫിയറാണ്. ഇനി ഈ ഹോമോസ്ഫിയറിലെ ഈ വർഗീകരിച്ചിരിക്കുന്ന നാല് മണ്ഡലങ്ങളെക്കുറിച്ച് കൂടുതലായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി അടുത്ത മണ്ഡലം എന്ന് പറയുന്നത്, അതായത് ഭൗമോപരിതലത്തിലെ നാലായി തിരിച്ചിരിക്കുന്നതിൽ മൂന്നാമത്തെ മണ്ഡലമാണ് ജലമണ്ഡലം. ഭൂവിസ്തൃതിയുടെ 71% അല്ലെങ്കിൽ 71% ഭാഗവും ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ ഭൂമി. അതുകൊണ്ട് ഭൂമിയെ ജലഗ്രഹമെന്നും വിശേഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഭൂമിയെ ജലഗ്രഹമെന്നും അറിയപ്പെടുന്നുണ്ട്. ജലമണ്ഡലം അല്ലെങ്കിൽ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത് ഭൗമ ഉപരിതലത്തിൽ കാണുന്ന നദികൾ, തടാകങ്ങൾ, സമുദ്രങ്ങൾ തുടങ്ങിയ എല്ലാത്തരം ജലാശയങ്ങളും അടങ്ങിയതാണ്. ജലമണ്ഡലം എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിൽ കാണുന്ന നദികൾ, തടാകങ്ങൾ, സമുദ്രങ്ങൾ തുടങ്ങിയ എല്ലാത്തരം ജലാശയങ്ങളും അടങ്ങിയ മണ്ഡലത്തെയാണ് ജലമണ്ഡലം അല്ലെങ്കിൽ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഖര, ദ്രാവക, വാതക രൂപങ്ങളിലായി ഭൂമിയിലുള്ള ജലത്തിൻ്റെ ഏകദേശ അളവെന്ന് പറയുന്നത് 1250 ദശലക്ഷം ഖന കിലോമീറ്ററാണ്. സമുദ്രത്തിൻ്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് 4 കിലോമീറ്ററാണ്. സമുദ്രത്തിൻ്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് 4 കിലോമീറ്റർ. സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് ഫാത്തോമീറ്റർ. സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫാത്തോമീറ്റർ. ഒരു ഫാത്തം എന്ന് പറയുന്നത് 1.8 മീറ്റർ അല്ലെങ്കിൽ 6 അടിയാണ്. ഒരു ഫാത്തം എന്ന് പറയുന്നത് 1.8 മീറ്ററാണ് അല്ലെങ്കിൽ 6 അടി. ശബ്ദതരംഗത്തെ ആസ്പദമാക്കി സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ. ശബ്ദതരംഗത്തെ ഉപയോഗിച്ചുകൊണ്ട് സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പനാജി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത് പനാജിയിലാണ്. സമുദ്രത്തിൻ്റെ ദൂരം അളക്കുന്ന ഏകകമാണ് നോട്ടിക്കൽ മൈൽ. സമുദ്രത്തിൻ്റെ ദൂരം അളക്കുന്ന ഏകകമാണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്ററാണ്. അതായത് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ. ഒരു മൈൽ എന്ന് പറയുന്നത് 1.609 കിലോമീറ്ററാണ്. നോട്ടിക്കൽ മൈലും മൈലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു മൈൽ എന്ന് പറയുന്നത് 1.609 കിലോമീറ്ററാണ്. എന്നാൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്ററാണ്. ഒരു കിലോമീറ്റർ എന്നാൽ 0.62 മൈലിന് തുല്യമാണ്. ഒരു കിലോമീറ്റർ എന്നാൽ 0.62 മൈലിന് തുല്യം. കപ്പലുകളുടെ വേഗത അളക്കുന്ന ഏകകമാണ് നോട്ട്. കപ്പലുകളുടെ വേഗത അളക്കുന്ന ഏകകമാണ് നോട്ട്. ഒരു നോട്ട് എന്ന് പറയുന്നത് 1.16 മൈൽ പെർ മണിക്കൂറാണ്. ഒരു നോട്ട് എന്ന് പറയുന്നത് 1.16 മൈൽ പെർ മണിക്കൂർ. ഒരു നോട്ട് എന്നാൽ മണിക്കൂറിൽ 1.84 കിലോമീറ്ററാണ്. ഒരു നോട്ട് എന്നാൽ മണിക്കൂറിൽ 1.84 കിലോമീറ്ററാണ്. മഹാസമുദ്രങ്ങളിലെ ജലത്തെക്കുറിച്ച് അല്ലെങ്കിൽ മഹാസമുദ്രങ്ങളിലെ ജലത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് അല്ലെങ്കിൽ ജലത്തെക്കുറിച്ച് പഠിക്കുന്ന ഭൂമിശാസ്ത്രശാഖയാണ് ഹൈഡ്രോളജി. മഹാസമുദ്രങ്ങളുടെ ജലത്തെക്കുറിച്ച് പഠിക്കുന്ന ഭൂമിശാസ്ത്രശാഖയാണ് ഹൈഡ്രോളജി. കൂടുതൽ അറിവുകൾക്കായി
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. PSC ഓൺലൈൻ സ്റ്റഡി.